അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ലത് അടിപൊളി വഴുതനങ്ങ നമുക്ക് കിട്ടി, നല്ല ഫ്രഷ് സാധനം. അപ്പൊ നമ്മളത് ഇതുണ്ട്, ഇതുപോലെ നമ്മള് അരിഞ്ഞ് റെഡിയാക്കി എല്ലാം കഴുകി എടുത്തിരിക്കുക. മൂന്ന് പ്രാവശ്യം നമ്മള് കഴുകി അതിന്റെ ആ കറയൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാനും പിന്നെ വളരെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്ഥിരം കഥാപാത്രമായ നമ്മുടെ പാലിനാണ് ഈ ഒരു മെഴുക്കോട്ടി വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തികളാണെങ്കിലും ഉപയോഗിക്കാം, എങ്ങനെ വേണേലും ഒക്കെ കഴിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചില എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആ നാല് വറ്റൽമുളകുകളൊന്ന് ജസ്റ്റ് ഒന്ന് അല്ല മുറിക്കണം, ജസ്റ്റ് അത്ര ഒന്ന് മുറപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട് മുറിച്ച് വേണമല്ലേ ഇടാം. ചില സീസണിലുണ്ടല്ലോ വഴുതനങ്ങ വളരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ വഴുതനങ്ങ കാണുമല്ലോ അല്ലേ. മറ്റൊരു കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും വഴുതനങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങയുടെ വലിപ്പമുണ്ട്, അതുപോലത്തെ സാധനമൊക്കെ ഇരിക്കുന്നത്. അത് പറഞ്ഞാൽ മതി, നമുക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ മുളക് ഏകദേശം റെഡിയായിട്ടുണ്ട്, കോരി മാറ്റുക. അതിന് ശേഷം വേണം നമുക്ക് ബാക്കി നമ്മുടെ പരിപാടികൾ, ആ എണ്ണയിൽ തന്നെ വേണം നമുക്ക് ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തെടുക്കാൻ. ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങ ചെറിയ കൊത്തുകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ ഒരു മെഴുക്കുപുരട്ടി. അതെ അതെ, നമുക്ക് മെഴുക്കുപുരട്ടി വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് തേങ്ങയുടെ ഒരു ഇതുണ്ട്, കൊത്തുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഒരു എന്താ പറയാ ഒരു മീഡിയം സ്പീഡിൽ നമുക്കൊന്ന് വഴറ്റി എടുക്കാം. നമ്മൾ ഒരു സവോള, ചെറിയൊരു സവോള, അത് നമ്മൾ ചെറുതായിട്ട് തന്നെ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ആ എന്റെ ചോറ്. അപ്പോഴേ ഈ തേങ്ങാമ്പുത്തിന്റെ കൂടെ തന്നെ നമ്മള് സവോളയും കൂടെ ഒന്ന് ഞെരടി ഞാൻ ഇടുക, കാരണം നല്ല വഴന്ന് കിട്ടാൻ വേണ്ടിട്ട്. ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, നമ്മൾ സാധാരണ മെഴുക്കുപുരട്ടിയൊക്കെ സ്ഥിരം നമ്മൾ മഴുതനങ്ങ മെഴുക്കുപുരട്ടിയൊക്കെ നമുക്ക് എല്ലാവരും വീടുകൾ ചെയ്യാറില്ലല്ലേ. അപ്പൊ അതിനേക്കാളൊക്കെ നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രുചിയാണ്, വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് രുചി വരുമ്പോഴാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതൊന്നും നമുക്കൊന്ന് ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് മറ്റേ നമ്മളെന്താ പറയുക മറ്റേ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയണ്ട. അപ്പൊ ആ സമയത്തേക്ക് ഞാന് ഈ മുളകൊന്ന് ചതച്ചിട്ട്, അപ്പൊ അത് ചതച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ കൂടെ റെഡിയാക്കി വെക്കാം. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മള് മറ്റേ എന്താ പറയുക ഒന്ന് മൂപ്പിച്ചെടുത്ത ആ മുളക് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്മുടെ പരിപാടിയിലോട്ട് കടക്കാം, മെയിൻ കഥാപാത്രത്തിന് തട്ടിയിടാം. ഒന്നും പേടിക്കേണ്ട, നല്ല ധൈര്യമായിട്ട് നമുക്ക് ഇതിനെ ഇട്ടു കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടെ നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണേ, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം വരും. അപ്പൊ വഴുവഴുപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ, നല്ല ഭംഗിയത് കാണാനേ, നല്ല ഡിസൈൻ ഒക്കെ ഉള്ളത്.
മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടേ. നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവരെ ഒന്ന് ഇളക്കി നമുക്ക് പിന്നെ ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുളകാണ്. അത് പച്ചമുളക് ഉപയോഗിക്കുന്നതിനെ കാരണം ഈ ചതച്ച് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചതച്ചെടുക്കുക. പിന്നെ വീട്ടില് മറ്റേ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചുട്ടെടുത്താലും വളരെ നല്ലതായിരിക്കും. ഈ കനലാതിട്ട് ചുടുന്ന മുളകിന്റെ ടേസ്റ്റ് നമുക്ക് ഇപ്പൊ അതിനൊരു മാർഗം ഇല്ല. അതുതന്നെ ഇനി വെളിയിലെ കാണുമ്പോൾ നമുക്ക് ഒരു പരിപാടി നടത്തണം അല്ലെ, ഒരു കുക്കിംഗ് നടത്തണം. അപ്പൊ പിന്നെ നമ്മള് പാൻ വെച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇച്ചിരി ശബ്ദം കാണാൻ സാധ്യത. നമ്മുടെ അടുക്കളയില് ഈ ഒരു ജെല്ലാണ്, അപ്പൊ ആ ജെല്ലും നമ്മള് തുറക്കാൻ പറ്റത്തില്ല. തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പയ്യെ വേവിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഇത് വേഗം അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മളുണ്ടല്ലോ, ഇനി നമുക്കിത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സംഭവം തുറന്നു നോക്കാം. നന്നായിട്ട് ഒട്ടും പോവാതെ നമ്മുടെ സംഭവം നന്നായിട്ട് നല്ല ഡ്രൈയായിട്ട്. നമ്മൾ സാധാരണ ഈ വഴുതനങ്ങ വെക്കാനായിട്ട് പഠിക്കുന്ന വെച്ചാല് വളരെ ഒഴിഞ്ഞ് ടെക്സ്ചറാണല്ലോ നമ്മുടെ മനസ്സിലിരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ചൈന ഭാഷയിൽ സംസാരിക്കാം. നമ്മളാ വറുത്ത് വറുത്തല്ല അവിടെ വറുത്ത് ആ മുളകിന്റെ ആ ഒരു ഫ്ലേവറാണ് മുമ്പിരിക്കുന്നത്. പൊടിച്ച മുളകൊക്കെ ഉണ്ടല്ലോ, മറ്റേ മുളക് പൊടിയല്ല നമ്മുടെ മറ്റേ മുളക്, അതിട്ടാലും ഒന്ന് ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതുപോലെ നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ട് പച്ചമുളക് ചേർത്തല്ലേ ചെയ്തു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം മാക്സിമം മാറ്റുക. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് വെള്ളം ഒന്നും ഒഴിച്ചാൽ ആ എണ്ണയിലൊക്കെ തന്നെ ആ ആവിയിലൊക്കെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല നല്ല പയറ് ഇതൊക്കെ മെഴുകൊരു വെക്കുന്ന അതേപോലെ നമ്മുടെ അല്ല ഇതിന്റെ ഒട്ടിപ്പിടിക്കത്തില്ലല്ലോ. അതുപോലത്തെ ടേസ്റ്റ് ആണ് സാറേ കേട്ടോ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കുക. കിടുക്കാച്ച സാധനം. അപ്പൊ പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എന്താ പറയുന്ന ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളിടുന്ന വീഡിയോയുടെയൊക്കെ ആ ഫോട്ടോ അത് കാണാൻ പറ്റും. അപ്പൊ അത് ഞെക്കിയാൽ നമ്മുടെ വീഡിയോയും കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടാല് നമ്മുടെ വീഡിയോ ഒന്ന് അടുത്ത ആൾക്കാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ റെസിപ്പികളൊക്കെ നമ്മള് കുഞ്ഞു കുഞ്ഞു റെസിപ്പികളല്ല ചെയ്യുന്നത്, സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പികളാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താല് അവർക്കും എളുപ്പമായിരിക്കും കുക്കിംഗ് ഒക്കെ. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ പറയുന്ന നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് കമന്റ് ചെയ്തു നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നല്ല അടിപൊളി വേറൊരു റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും I don't give a fuck what you say.
Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking